നമസ്കാരം രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും ചർച്ചാ വിഷയമായി ഡി സി സി പുനഃസംഘടന കോൺഗ്രസിനുള്ളിലെ ചേരുത്തിരിവ് വ്യക്തമാക്കിക്കൊണ്ട് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ ഡി സി സി പുനഃസംഘടന അവസാന നിമിഷം അനുരഞ്ജനത്തിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം നാട്ടകം സുരേഷിന്റെയും ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ താല്പര്യപ്രകാരം ബാബുപ്രസാദിന്റെയും പേരുകൾ ഉൾപ്പെടുത്തി ഇതോടെയാണ് എ ഗ്രൂപ്പുകളുടെ വലിയ എതിർവികാരത്തിന് ഒരു പരിധിവരെ ശമനമായത് ഇതിനായി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി രാഹുൽ ഗാന്ധി പലവട്ടം സംസാരിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസിലെ താക്കോൽ സ്ഥാനങ്ങൾ മാറുന്നു എന്ന കൃത്യമായ സൂചന നൽകുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എഐ ഗ്രൂപ്പുകൾ പരാതിക്കെട്ടഴിക്കുമ്പോഴും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒറ്റക്കെട്ടായി നിന്ന് പട്ടിക തയ്യാറാക്കിയെന്ന പ്രത്യേകതയുമുണ്ട് ഇപ്രാവശ്യം കെ പി സി സി ഭാരവാഹികളിൽ മറച്ചൊരഭിപ്രായം ഇല്ലാതെയാണ് പുതിയൊരു പട്ടിക തയ്യാറാക്കിയത് മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയിലൂടെ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ട ശേഷം തുടർന്നു വന്ന ആലോചനകളിൽ കെ സുധാകരനും വി ടി സതീശിനുമൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ പി ടി തോമസ് കൊടികുന്ന് സുരേഷ് ടി സിദ്ദിഖ് എന്നിവർ പങ്കാളികളായി ഡൽഹി ചർച്ചകളിൽ കെ സി വേണുഗോപാലും ചേർന്നു പുതിയ പട്ടികയനുസരിച്ച് ഗ്രൂപ്പുകളുടെ പരിഗണനയിൽ വന്നവരും ഇപ്പോഴത്തെ കെ പി സി സി നേതൃത്വവുമായി കൂറു പുലർത്തുന്നവരുമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഡി സി സി അധ്യക്ഷ പട്ടികയിൽ കോൺഗ്രസിലെ എഐ ഗ്രൂപ്പുകൾ പൂർണ്ണ തൃപ്തരല്ലെങ്കിലും പരസ്യ പ്രതികരണങ്ങൾക്ക് നേതാക്കൾ തയ്യാറായേക്കില്ല കെ സുധാകരൻ അച്ചടക്കത്തിന്റെ വാൾ പുറത്തെടുത്തതുകൊണ്ട് നേതാക്കൾ മൗനത്തിലേക്ക് നീങ്ങുകയാണ് പ്രതികരിച്ച രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്കെതിരായ നടപടി ഇതിന്റെ സൂചനയാണ് ശിവദാസൻ നായരെയും കെ പി അനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യുകയാണ് കെ സുധാകരൻ ചെയ്തത് അതേസമയം അവസാനഘട്ട തിരുത്തലുകൾ കണക്കിലെടുത്ത് പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് ഗ്രൂപ്പുകൾ ഒഴിഞ്ഞു മാറിയേക്കും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിലെ പുതിയ നേതൃത്വം മതിയായ പരിഗണന നൽകിയില്ലെന്ന് ഗ്രൂപ്പുകൾ വിചാരിക്കുന്നു ഇവിടെ നടന്ന കൂടിയാലോചനകളിൽ അഭിപ്രായം തേടി എന്നതൊഴിച്ചാൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഇരു നേതാക്കളും ഇരുട്ടിലായതോടെ പ്രതിഷേധം കനത്തു ഇങ്ങനെ പട്ടിക പ്രഖ്യാപിച്ചാൽ പരസ്യ പരസ്യപ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായി ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും രാഹുൽ ഗാന്ധി സംസാരിച്ചു കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ പ്രസിഡന്റുമാർ മാറിയത് ഈ ചർച്ചകൾക്ക് ശേഷമാണ് മറ്റു ജില്ലകളിലും ഗ്രൂപ്പുകാരും അനുയായികളുമുണ്ട് എന്നത് ശരി തന്നെ പക്ഷേ ചോദിച്ചാൽ ഗ്രൂപ്പുകൾ പറയുന്ന ആദ്യ പേരുകൾ ഒരുപക്ഷെ ഇവർ ആകുമായിരുന്നില്ല രമേശ് ചെന്നിത്തലയുടെ ഐ വിഭാഗത്തിലെ പലരും പട്ടികയിൽ വന്നത് ആ വിഭാഗം എന്ന് പറയാവുന്ന കെ സി വേണുഗോപാലിന്റെയോ കെ സുധാകരന്റെയോ വി ടി സതീഷിന്റെയോ അക്കൗണ്ടിലാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചവർ പട്ടികയിൽ ഉണ്ടെങ്കിലും എല്ലാവരും ചെന്നിത്തല ആഗ്രഹിച്ചവരല്ല ഗ്രൂപ്പ് പട്ടികയിലുള്ളവർ തന്നെയാണ് ഏറിയ പങ്കുമെന്ന് കെ സുധാകരൻ വി ടി സതീശൻ അച്യുതണ്ട് ചൂണ്ടിക്കാട്ടുന്നു ഡി സി സി പ്രസിഡന്റുമാരായി നിയമിതരായവരെല്ലാം വിശാലാർത്ഥത്തിൽ എ ഐ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഗോത്ര വഴിയിൽ നോക്കിയാൽ ഐ വിഭാഗത്തിന് എട്ടും എക്ക് ആറും ജില്ലകളുമെന്ന് കാണാം എന്നാൽ കെ പി സി സി പ്രതിപക്ഷ നിയമസഭാ കക്ഷി സ്ഥാനങ്ങളിൽ പുതിയ നേതൃത്വം വന്നതോടെ ഗോത്രങ്ങൾ പല കുലങ്ങളായി പിരിഞ്ഞിരുന്നു എ ഐ ഗ്രൂപ്പുകളിൽ ഉൾപ്പെരിവുകൾ ഏറെ വന്നു കഴിഞ്ഞു ഐ വിഭാഗത്തിൽ തന്നെ ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവർ കെ സി വേണുഗോപാൽ വി ടി സതീശൻ കെ മുരളീധരൻ കെ സുധാകരൻ എന്നിങ്ങനെ ഓരോ പ്രബല നേതാക്കൾക്കൊപ്പം നടക്കുന്നവരുടെ വ്യത്യസ്ത കൂട്ടായ്മയുണ്ട് എ ഗ്രൂപ്പിലും ഉൾപ്പെരിവുകൾ ഏറെ വന്നു കഴിഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടികുന്നിൽ സുരേഷ് പി ടി തോമസ് ഡി സിദ്ദിഖ് തുടങ്ങിയ പഴയ മുൻനിര എ ഗ്രൂപ്പുകാർ ഇപ്പോൾ ഉൾവൃത്തത്തിലില്ല ഇപ്പോൾ നിയമിതരായവരൊന്നും ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ എതിർപ്പില്ലെന്ന് അവരോടൊപ്പമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഗ്രൂപ്പുകളിൽ നിന്ന് ഈ മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുത്തവരല്ല കൂടുതലും ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരായത് രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ആലപ്പുഴയിലും ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയത്ത് പോലും ഇരുവരുടെയും താല്പര്യം പരിഗണിച്ചല്ല കരട് പട്ടിക വന്നത് ഇതാണ് ഗ്രൂപ്പുകളെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ഇത് തിരിച്ചറിഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ അവസാന നിമിഷത്തെ ഇടപെടൽ ശാക്തിക ചേരികളിൽ വന്ന മാറ്റത്തിനനുസരിച്ച് ഇരു ഗ്രൂപ്പുകളിൽ നിന്ന് പുതിയ അധികാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടവർക്കാണ് സ്ഥാനങ്ങൾ ലഭിച്ചതെന്ന് പരമ്പരാഗത ഗ്രൂപ്പുകൾ കുറ്റപ്പെടുത്തുന്നു ഡി സി സി പ്രസിഡന്റുമാരിൽ വേണുഗോപാലിനോട് ആഭിമുഖ്യമുള്ളവരുടെ എണ്ണം അവർ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു അധ്യക്ഷന്മാരായവരിൽ പലരും ഇപ്പോഴത്തെ കെ പി സി സി നേതൃത്വത്തോട് കൂറു പുലർത്തുന്നവരാണ് പാലോട് രവി പി രാജേന്ദ്ര പ്രസാദ് സതീഷ് കൊച്ചുപറമ്പിൽ നാട്ടകം സുരേഷ് വി എസ് ജോയി എൻ ഡി അപ്പച്ചൻ എന്നിവരാണ് പട്ടികയിലെ എ വിഭാഗക്കാർ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും സതീഷിനുമായും നല്ല ബന്ധത്തിലാണ് പാലോട് രവി രാജേന്ദ്ര പ്രസാദ് കൊടികുന്ന് സുരേഷിന്റെ രോഹിനിയാണ് പി ജെ ഗുരുനെ സ്വീകാര്യനായത് രതീഷ് കൊച്ചുപറമ്പിലിന് സഹായകരമായി കോട്ടയത്ത് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചവരിൽ ഫിൽസൺ മാത്യൂസ് ഉള്ളത് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ആദ്യം തീരുമാനിച്ചതെങ്കിലും താരിഖ് അൻവറുമായുള്ള ചർച്ചയിൽ നാട്ടകം സുരേഷിന് ഉമ്മൻചാണ്ടി മുൻഗണന നൽകി ആര്യാടൻ വിരുദ്ധരും അന്തരിച്ച വി വി പ്രകാശിന്റെ അനുയായികളും ഒരുമിച്ചതോടെയാണ് മലപ്പുറത്ത് സജീവ പരിഗണനയിലുണ്ടായിരുന്ന ആര്യാടൻ ശോകത്തിനു പകരം യുവനേതാവ് വി എസ് ജോയിക്ക് നറുക്കുവീണത് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ ആവശ്യവും രാഹുൽ ഗാന്ധിയുടെ താല്പര്യവും വയനാട്ടിൽ എൻ ഡി അപ്പച്ചന്റെ രണ്ടാം വരവിന് വഴിയൊരുക്കി ബാബു പ്രസാദ് മുഹമ്മദ് ഷിയാസ് ജോസ് വള്ളൂർ കെ പ്രവീൺകുമാർ മാർട്ടിൻ ജോർജ് പി കെ ഫൈസൽ എന്നിവർ ഐ വിഭാഗക്കാരാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മുൻകൈയെടുത്ത് കെ പി ശ്രീകുമാറിനെ നിശ്ചയിച്ചെങ്കിലും ബാബുവിനു വേണ്ടി ചെന്നിത്തല പിടിമുറുക്കി ഇടുക്കിയിൽ ആദ്യം നിശ്ചയിച്ച എസ് അശോകൻ ഐ ആയിരുന്നു കോട്ടയത്ത് സുരേഷ് വന്നപ്പോൾ സാമുദായിക സന്തുലനത്തിനായി ഇടുക്കിയിൽ മാറ്റി തീരുമാനിച്ച സി മാത്യു പി ടി തോമസിന്റെ അനുയായിയാണ് ജോസ് വള്ളൂർ ചെന്നിത്തലയുടെ പട്ടികയിൽ ഉണ്ടായെങ്കിലും അദ്ദേഹം കെ സുധാകരനുമായി നല്ല ബന്ധത്തിലാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായ പട്ടികയല്ല ഇപ്പോഴത്തെ നിന്നുള്ള അനിൽകുമാറിന്റെ അഭിപ്രായത്തോട് താൻ യോജിക്കുകയാണ് ചെയ്തതെന്നും നേതൃത്വത്തിനെതിരെയോ പാർട്ടിക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ശിവദാസ് നായർ പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കളെയും പാർട്ടിയെയും വിമർശിച്ചവർ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിയാണ് ഇല്ലാതാവുകയെന്നും ശിവദാസ നായർ പറയുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്